ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു അടിപൊളി പാക്ക് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പാക്ക് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും റിസൾട്ട് ആണ്, 100% റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട് ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ ഗ്യാരണ്ടി ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പൊ നല്ല പോലെ സക്സസ് ആയി. അപ്പൊ അതാണ് നമ്മുടെ വ്യൂവേഴ്സിനും കൂടി ഒന്ന് വന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പുറത്തൊന്നും പോയിട്ട് ഒരു കാര്യം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വേവിച്ച ചെറുപയറും അതുപോലെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. വേവിച്ച ചെറുപയർ മീൻസ് നിങ്ങൾ ഈ രാവിലെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക. ഒപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. പിന്നെ ഇത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചെറുപയറും വേവിച്ചിട്ടുള്ള വെള്ളമാണ്, ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഈ ഒരു വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ അരച്ചെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതിങ്ങനെ ഒരു പാക്കിന്റെ കൺസിസ്റ്റൻസി അല്ല, ഒരു ജെല്ലി ടൈപ്പാണ് ഇരിക്കുക. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങും ചെറുപയറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കൊഴു കൊഴുന്നനെയാണ് ഇരിക്കുക കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അരിപ്പൊടി ഇപ്പൊ അലർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ യോജിച്ചത് ആ ഒരു പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് അരിപ്പൊടിയാണ് കുറച്ചും കൂടി നന്നായി തോന്നുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ ചെറുപയറിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് നമ്മുടെ ആ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരികയാണ്, നമ്മൾ വെഡിങ്ങിനൊക്കെ റെഡി ആവുകയാണ്, ഒരു ബ്രൈഡായിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പാക്ക് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇത്രയും റിസൾട്ട് ആണ്. അപ്പൊ നമ്മുടെ പാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇതെന്റെ കയ്യിലാണ് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കയ്യിൽ യൂസ് ചെയ്യാം, കാലിൽ യൂസ് ചെയ്യാം, നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫേസിൽ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഞാൻ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ വരെയാണ് ഞാനിത് ഇടുന്നത്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് അറിയുള്ളൂ കേട്ടോ. അപ്പൊ ഇത് കയ്യിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത്ര സമയം ഒന്നുമില്ല, ഇത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിച്ചിട്ട് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ടാവണം. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മസാജ് കൊടുത്തിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളറിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളറ് ഏതാണോ അതിന് ഒരു പടി ഒരു ഷെയ്ഡ് കുറഞ്ഞ് കാണുന്നതാണ് ാണ് കേട്ടോ. നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ മാത്രമല്ല ഇവിടെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി കേട്ടോ. നിവിക്കുട്ടനൊക്കെ ഞാൻ കാലിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനും ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്രയും നല്ല ഡിഫറൻസ് ആണ് നമുക്ക് ആ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് നല്ല ഒരു ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുക. കുറച്ച് സമയമെടുക്കും നമ്മൾ അതൊന്ന് കഴുകിക്കളയാനായിട്ട്. അപ്പൊ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ചരണ്ടി ചരണ്ടി ചരണ്ടിട്ടൊക്കെ നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് കുറച്ചും ഡ്രൈ കൂടിപ്പോയി. അവ അത്ര ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പൊ കണ്ടോ, ഞാൻ ആ ഭാഗത്ത് അത്രയും ഭാഗം തൊട്ടിട്ട് നമ്മുടെ വിരലിന്റെ അങ്ങോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും ഭാഗത്തുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നല്ല നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. കുറച്ചൊന്നല്ല, നല്ല രീതിയിൽ തന്നെ. ഇപ്പൊ എൻ്റെ ഒരു ഷെയ്ഡിന്റെ ഒരു ഷെയ്ഡ് കുറഞ്ഞിട്ട് തന്നെയാണ് എനിക്കിപ്പോൾ കാണാവുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ രാവിലെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈവനിങ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഏകദേശം 1 മാസത്തോളം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 7 ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല
ചേഞ്ച് തന്നെയാണ് ഉണ്ടാവുക, ഉറപ്പാണ്. എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് കിട്ടിയത് കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക കേട്ടോ. അപ്പം എന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് കേട്ടോ. അപ്പം ഞാനിത് ഈവനിങ് എൻ്റെ ഫേസിലും അതുപോലെ തന്നെ കാലിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടോ നല്ല റിസൾട്ട് തന്നെയാണ്. എൻ്റെ കഴുത്തിൽ സ്കിന്നും അതുപോലെ തന്നെ ഫേസിലെ സ്കിന്നും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.